ബ്രഹ്മജിജ്ഞാസ എന്ന പദത്തിന്റെ അർത്ഥം ചർച്ച ചെയ്യുകയാണ് നമ്മൾ. ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിക്കുക. ചോദ്യം വന്നത് ബ്രഹ്മം പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ? ബ്രഹ്മം പ്രസിദ്ധമാണെങ്കിൽ പിന്നെ വിശേഷിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ആരും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഇനിയിപ്പോ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇതാണ് സംശയം. അതിനുത്തരം നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രഹ്മം ഉണ്ടായേ പറ്റൂ, ഈ പ്രപഞ്ചത്തിന് ഒരു പരമകാരണം ഉണ്ടായേ പറ്റൂ എന്നെങ്കിലും ആരെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനൊരു പരമകാരണം ഉണ്ടായേ പറ്റൂ. ഏത് ശാസ്ത്രജ്ഞൻ എവിടെ എന്ന് കണ്ടുപിടിച്ചാലും അങ്ങനെ ഒരു പരമകാരണം കണ്ടുപിടിച്ചാൽ അത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം ആയിരിക്കും. ചില അതിനൊരു കളങ്കവും ഇന്ന് വരെ ഉണ്ടായതായി നമുക്ക് പറയാൻ പറ്റില്ല. പരമകാരണമാണോ അത്? ജനിച്ചതാവാൻ പറ്റില്ല. ജനിച്ചതല്ലെങ്കിൽ മരിക്കില്ല. ജനനമരണങ്ങളില്ലെങ്കിൽ അതിന് വികാരം ഒന്നുമില്ല. അത് നിശ്ചലമായിരിക്കണം, സർവജ്ഞമായിരിക്കണം, സർവശക്തി സമന്വിതം ആയിരിക്കണം. ഇത് അംഗീകരിക്കാതെ ഒരു പരമകാരണത്തെ ആർക്കും ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അപ്പോ ബ്രഹ്മം ഉണ്ടായേ പറ്റൂ നിശ്ചയമാണ്. നമ്മൾ അത്രയും ചർച്ച ചെയ്തു. ഇനി ബ്രഹ്മം ഉണ്ടായേ പറ്റൂ, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പറ്റില്ലല്ലോ. വ്യക്തമായി ബ്രഹ്മം ഉണ്ടെന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതാണ് ഇനി പറയാൻ പോകുന്നത്. സർവസ്യ ആത്മത്വാച്ച ബ്രഹ്മാസ്തിത്വ പ്രസിദ്ധിഹി. സർവസ്യ ആത്മത്വാച്ച ഈ ലോകത്ത് കാണുന്ന സകല ജീവജാലങ്ങളുടെയും ആത്മാവ് സ്വരൂപം ആത്മാവായി വർത്തിക്കുന്നത് കൊണ്ടും ബ്രഹ്മം ഉണ്ടെന്ന് പ്രസിദ്ധമാണ്. ബ്രഹ്മമുണ്ട് എന്തുകൊണ്ട്? അത് എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവാണ്. സർവസ്യ ആത്മത്വ എല്ലാത്തിന്റെയും ആത്മാവ് ബ്രഹ്മാസ്തിത്വ പ്രസിദ്ധി. ഇനി ഈ പറയുന്ന യുക്തി സ്പഷ്ടമായിട്ട് നമുക്ക് ബ്രഹ്മവസ്തുവിനെ നമ്മുടെ ഉള്ളം കയ്യിൽ കാട്ടിത്തരിക. എന്താണ് ബ്രഹ്മമുണ്ട്? എന്താ കാര്യം? സർവോ ഹ്യാത്മ അസ്തിത്വം പ്രത്യേകി സകലരും ഞാൻ ഉണ്ട് ഉണ്ട് എന്ന് അനുഭവിക്കുന്നില്ലേ? ഈ ഞാനുണ്ട് എന്ന അനുഭവം ബ്രഹ്മാനുഭവം. ഞാൻ സർവോ ഹ്യാത്മ അസ്തിത്വം പ്രത്യേകി ഞാനുണ്ട് എന്ന് പറയുന്നത് ഞാൻ ആരാ? അല്ല, നമുക്കിപ്പോ ഒന്ന് ആലോചിച്ചിട്ട് അപ്പുറത്തോട്ട് പോയാൽ മതി. ഇത് ആലോചിച്ച് തീരുമാനിച്ചാൽ പിന്നെ വേറെ ഏത് ഈശ്വരൻ? വേറെ ഏത് ഈശ്വരൻ? ബ്രഹ്മാവിന്റെ ഉള്ളിൽ ഞാനുണ്ടോ എന്ന അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അതേ അനുഭവം. ബ്രഹ്മാവും ഞാനും നിങ്ങളും തുല്യം. വേറെ ഈശ്വരൻ? ഗുരുവായൂരപ്പനും ഞാനുണ്ടെന്ന് അനുഭവിച്ചാലേ ഗുരുവായൂരപ്പനുള്ളൂ.
അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുണ്ടോ, ജ്ഞാനമുണ്ടോ, ഏതെങ്കിലും ജീവിയുണ്ടോ ഈ ലോകത്ത്? എന്തുകൊണ്ടുണ്ട്, ഞാൻ ഉണ്ട് എന്ന അനുഭവം ഉള്ളതുകൊണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല? ഒരു ജീവിയും ഇല്ല, സൂര്യനും ചന്ദ്രനും ഇല്ല. സൂര്യന് ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടെങ്കിൽ സൂര്യനുണ്ട്. ഇല്ലേ സൂര്യന്, സൂര്യനവിടെ ഞാനുണ്ട് എന്ന് അനുഭവിക്കാത്ത ഒരു വസ്തുവിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിന് സ്വയം നിലനിൽപ്പില്ല. ഇപ്പൊ നമുക്ക് ചോദിക്കാം, മേശ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നില്ലല്ലോ, വേണ്ട. ഇല്ലെങ്കിൽ മേശയ്ക്ക് മേശയില്ല, പിന്നെ മേശയുള്ളത് നമുക്ക്. ഞാനുണ്ട് അനുഭവിക്കുന്ന എനിക്ക് മേശയുണ്ട്, അല്ലെങ്കിൽ മേശയില്ല, നിശ്ചയമാണ്. അപ്പോ അദ്ദേഹം ചോദിക്കുന്നു ആചാര്യസ്വാമികൾ,
സർവാത്മാസ്തിത്വം പ്രത്യേകി നാഹമസ്മീതി ഇതി ന ആത്മാസ്തിത്വം പ്രസിദ്ധിച്ച വാസ്തവത്തിൽ പ്രസിദ്ധമായ ആത്മാവ് ഇല്ലെങ്കിൽ ഒരു നേരം നോക്ക് പറയുകയാണ് അല്ലേ പ്രസിദ്ധമായ ആത്മാവ് ഇല്ലെങ്കിൽ പ്രസിദ്ധം എന്ന് വെച്ചാൽ എല്ലാവർക്കും അനുഭവിക്കാവുന്നതായ ആത്മാവ് ഇല്ലെങ്കിൽ സർവേ ലോകവും നാഹമസ്മീതിപ്പതിയാ സകല ലോകരും ഞാനില്ല എന്ന് അനുഭവിക്കുമായിരുന്നു പ്രസിദ്ധമായ ആത്മാവ് ഇല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ അനുഭവം എന്താകും ഞാനില്ല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഇല്ല എന്ന് അനുഭവിച്ചുകൊണ്ട് പ്രസംഗിക്കും ശ്രദ്ധിക്കണേ ഞാൻ ഇല്ല എന്ന് അനുഭവിച്ചാൽ പോലും ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഇല്ലെന്ന് അനുഭവിച്ചാൽ പോലും ഇല്ലെന്ന് ആരനുഭവിക്കും ഇല്ലെന്ന് അനുഭവിക്കണ്ടേ അല്ലാതെ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല ഇല്ലെന്ന് അനുഭവിക്കുന്നവരെ ആ വസ്തു തന്നെയാണ് ആത്മാവ് ആ വസ്തു തന്നെയാണ് ബോധം ആ വസ്തു തന്നെയാണ് ബ്രഹ്മം ആ വസ്തു തന്നെയാണ് ഗുരുവായൂരപ്പൻ ആ വസ്തു തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാരണം അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നിട്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് നേരം വെളുത്താകിയിട്ടുന്നത് വരെ ആരുടെയൊക്കെ അടുക്കലാണ് പോകുന്നത് എവിടെയല്ല പോകുന്നത് നല്ലത് പക്ഷെ അന്വേഷിച്ച് പോകുന്നതാരാ ഈശ്വരനെ അന്വേഷിച്ചു പോകുന്നതാരാ ഈശ്വരൻ അവരുടെ നേരം പോക്ക് ഈശ്വരനെ അന്വേഷിച്ച് ഈശ്വരൻ ഇങ്ങനെ നടക്കുകയാണ് എവിടെ കിട്ടും ഈശ്വരനാണ് എന്തൊരു അഭ്യന്തരമായാണ് കാവളത്തിലെ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് ഈശ്വരനെ അന്വേഷിച്ച് ഈശ്വരൻ നടക്കുന്നു സർവോലോകോ നാഹമസ്മീതി പ്രതീയ അതാണ് വിദ്യാരണ്യസ്വാമികളും മറ്റും പറയുന്നത് ആത്മാവിനെ നിഷേധിക്കണമെങ്കിൽ പോലും ആത്മാവ് വേണം ഈശ്വരനില്ല നിരീശ്വരവാദികളുണ്ടല്ലോ നമുക്ക് ഒരാൾ ഈശ്വരനില്ലാന്ന് നിഷേധിക്കുന്നു ആരാ നിഷേധിക്കുന്നത് ഈശ്വരൻ ഈശ്വരൻ ഈശ്വരനെ നിഷേധിക്കുകയാണ് എന്ത് വിചിത്രമാണിത് ഇതൊന്ന് മനസ്സിലാക്കുക പിന്നെ വേണമെങ്കിൽ ഏത് ഈശ്വരനെ വധിക്കുക ഒരു വിരോധവുമില്ല പക്ഷെ ആദ്യം താൻ ഈശ്വരനാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഈശ്വരനെ വേണോ വഹിക്കുക ഒരു വിരോധവുമില്ല പക്ഷെ തന്റെ ഈശ്വരത്വം വിസ്മരിച്ചിട്ട് ഏത് ഈശ്വരനെ ഭജിച്ചാലും ജീവിതം അത്യന്തം അധന്യം ആ ഈശ്വരൻ ഒരു തരത്തിലും നമ്മെ രക്ഷിക്കില്ല കാരണം നമ്മൾ അജ്ഞതയിൽ ഓടിക്കിടക്കുക ആലോചത്തിൽ ബ്രഹ്മാവ് ഒരിടത്ത് പറയുന്നുണ്ട് നമുക്കത് അങ്ങോട്ട് കടക്കാം ഈ ആത്മാസ്തിത്വം പ്രസിദ്ധിച്ച സർവോലോകവും നാഹമസ്മീതി പ്രതീയ ഞാനില്ലെന്നായിരിക്കുമല്ലോ അനുഭവം അങ്ങനെ അനുഭവിച്ചാൽ പോലും ഉണ്ടെന്ന് തെളിവാണെന്ന് ഇല്ലെന്ന് അനുഭവിച്ചാൽ പോലും ഉണ്ടെന്ന് തെളിവാണ് എന്താ കാര്യം ഇല്ലെന്ന് അനുഭവിക്കുന്ന ആര് ആ ആളാണ് ഈശ്വരൻ അനുഭവിക്കണ്ടേ ഇല്ലെന്നോ ഉണ്ടെന്നോ അനുഭവിക്കണ്ടേ ആരനുഭവിക്കും ബോധം ആണ് വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് ഈ ആത്മാവില്ല എന്ന് നിഷേധിക്കുന്നവൻ തെരുവിലിറങ്ങി എനിക്ക് നാവില്ല എന്ന് വിളിച്ചു പറയുന്നവന് തുല്യമാണ് ഒരിക്കൽ റോഡ് കറങ്ങി വിളിച്ചു പറയുക എനിക്ക് നാവില്ല എനിക്ക് നാക്കില്ലേ ഇല്ല നാക്കുണ്ടെങ്കിലല്ലേ വിളിച്ചു പറയാമിച്ചു നാവില്ല എന്ന് വിളിച്ചു പറയുന്നത് തെളിവാണ് നാവ് ഉണ്ട് ഇതിനേക്കാൾ പ്രത്യക്ഷമായി ഈശ്വരനെ കാട്ടിത്തരുന്ന ഒരു ശാസ്ത്രം വേറെ ഇവിടെ ഉണ്ട് ഈ ശാസ്ത്രം നിഷേധിക്കാൻ ലോകത്ത് ഏത് ചിന്തകന് കഴിയും ഏത് ശാസ്ത്രജ്ഞന് കഴിയും ആരെങ്കിലും ഉണ്ടെന്ന് നിഷേധിക്കട്ടെ നേരെ മറിച്ച് മറ്റ്
അന്ധമായ ഈശ്വര വിശ്വാസങ്ങൾക്ക് എന്ത് തെളിവ്? ബ്രഹ്മാ ഈശ്വരനാണ് സമയത്തു. എന്തുകൊണ്ട് ബ്രഹ്മാ ഈശ്വരനാണ്, അല്ലെങ്കിൽ വിഷ്ണു ഈശ്വരനാണ്, ഗുരുവായൂർ ഈശ്വരനാണ്, കൃഷ്ണൻ ഈശ്വരനാണ്? എന്താ യുക്തി? അല്ല, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, കൃഷ്ണൻ ഈശ്വരനാണ്, എന്താ യുക്തി? യുക്തിയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല സാർ. കൃഷ്ണൻ ഈശ്വരനാണ് ആര് പറഞ്ഞു? രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ തീർമോ കൃഷ്ണന്റെ ഈശ്വരത്വം തീർമോ? ആര് പറഞ്ഞു കൃഷ്ണൻ ഈശ്വരനെന്ന്? നമുക്കറിയാം കൃഷ്ണൻ ഈശ്വരനാണോ? എന്തായാലും ഞാനുണ്ട് എന്ന ബോധാനുഭവം കൃഷ്ണനുള്ളത് കൊണ്ട് കൃഷ്ണൻ ഈശ്വരനാണ്, ക്രിസ്തു ഈശ്വരനാണ്, രവി ഈശ്വരനാണ്, നമ്മളൊക്കെ ഈശ്വരന്മാരാണ്. അവിടെ എത്തുമ്പോഴാണ് ചിലക്ക് പ്രകാശം. കൃഷ്ണനെ ഈശ്വരനായിട്ട് അംഗീകരിക്കാം. നമ്മളൊക്കെ ഈശ്വരന്മാരാണ് സാർ. അയ്യോ എനിക്ക് പേടിയാവുന്നു. പേടി എന്നിട്ട് അർജുനൻ പറഞ്ഞതുപോലെ ശ്രീതന്തിമാത്രമാണ് നമ്മൾ ഈശ്വരന്മാരാണ്, ഈശ്വരാംശമാണെന്ന് പറയുന്നു, കൈവരയ്ക്കുന്നു, കാലുവരയ്ക്കുന്നു, പേടി പേടിക്കുന്ന ആൾക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. നമ്മൾ ഈശ്വരന്മാരാണ് ഈ ഉറപ്പോടുകൂടി ഇതിന് പോവുക. അല്ലെങ്കിൽ ഇപ്പൊ തെളിയിക്കും ഞാൻ നമ്മൾ ഓരോരുത്തരും ഈശ്വരന്മാരാണെന്ന് തെളിയിക്കുന്നു. അതേപോലെ ഈ തെളിയില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഈശ്വരനാണെന്ന് തെളിയിക്കാൻ യുക്തിയില്ല. പറയുന്ന ഗുരുവായൂരപ്പൻ എങ്ങനെ ഈശ്വരനായി? ക്രിസ്തു എങ്ങനെ ഈശ്വരനായി? യുക്തിയില്ല, ഒന്നിനും യുക്തിയില്ല. കോരുന്നിരിക്കുന്ന ആ ബിന്ദം എങ്ങനെ ഈശ്വരനായി? ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് വേണ്ട, ഇന്നലെ വേണെന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു പോയി ചെരുപ്പ് തൊടാൻ പോകുന്ന ആളോ ചെരുപ്പ് പുറത്തിട്ട് വേദന തൊഴാൻ കഴിയും ജയിച്ചു എന്ന് പറഞ്ഞത്? ഞാൻ തൊഴിലെങ്കിലും മനസ്സിൽ ചെരുപ്പാണ്. ഇപ്പൊ പുതിയ ചെരുപ്പ് സംഭവിക്കില്ല. ചെരുപ്പിനോട് ഈശ്വരൻ ഇയാളെ ചെരുപ്പിനെ ധ്യാനം ചുറ്റിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്തുള്ളത്? ഇങ്ങനെയാണ് നമ്മുടെ ഒക്കെ മിക്കവാറും ഈശ്വര ഘടന. നേരെ മറിച്ച് ആ ചെരുപ്പിലും ഈശ്വരത്തിന് കാണുന്നുണ്ട്. ശിവനീശ്വരന്മാർ പുഴത്തുകാലത്തിൽ എല്ലാം ഈശ്വരന്മാരാണ്. ഇത് കാണാൻ ആർക്കും വയ്യ. ശിവനീശ്വരത്തിൽ പോയി ഇപ്പൊ വലിയ പ്രയാസമുണ്ട്. ശിവനീശ്വരത്തിൽ ഭഗവാനെ ഹെൽമറ്റും വെച്ച് സ്കൂട്ടറിൽ പോകണം. അവിടെ പോയി ഭഗവാനെ തരാൻ പോകുന്നത് ഹെൽമറ്റും കൊണ്ട് തൊഴുന്നത് എങ്ങനെ? അപ്പൊ ഹെൽമറ്റും സ്കൂട്ടറിൽ വെച്ചിട്ട് പോയി. സ്കൂട്ടറിനെയും ഹെൽമറ്റിനെയും മരിച്ചുകൊണ്ടാണ് അതിന്റെ തിരിച്ചു. ഈ രണ്ടു ആളുകൾക്ക് പോവാ. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാ? ഇത്രയും പ്രയാസപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ഇതിനേക്കാളും ആ സ്കൂട്ടറ് വീടിന്റെ മുമ്പ് കൊണ്ട് വെച്ചിട്ട് വരാതെ വരുന്ന ഭഗവാനെ അന്ന് ഈ സ്കൂട്ടർ എന്ത് ആശ്വാസമാണ്. ബിംബത്തിന്റെ സമീപത്ത് നിന്ന് സ്കൂട്ടറിനെയും ധ്യാനിച്ചിട്ട് തിരിച്ചു വരുന്ന നിൽക്കാം. മുറ്റത്ത് വെച്ച് ഭഗവാനെ നമസ്കാരം പറഞ്ഞാൽ പോലെ ഇത്ര പ്രയാസപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സത്യം മനസ്സിലാക്കിയാൽ ഈശ്വരനെ അന്വേഷിക്കുന്ന കാര്യത്തിൽ തന്നെ കഠിനങ്ങളായ പ്രയത്നങ്ങളും ചെയ്തതും ഒക്കെ ഒഴിവാക്കാം. ഒട്ടും ദേഹിക്കാനില്ല. ഇത് അറിഞ്ഞാൽ മറ്റ് ഈശ്വരന്മാരൊക്കെ നമ്മളിപ്പോ നമുക്ക് പേടിയല്ല. ഇപ്പൊ ശിവൻ ശിവനെ സ്മരിച്ചില്ലെങ്കിൽ വേദാന്തം പറയുന്നത് ശിവനെ സ്മരിച്ചില്ലെങ്കിൽ ശിവനൊരു പക്ഷെ നമ്മ ഉപദ്രവിച്ചാലോ? ശിവന്റെ ഈശ്വരന്റെ ശിവൻ വേദാന്തം എന്ത് പറയുന്നു? ശിവനും
പരമാത്മാവ് ഞാനും ആ ജഗതീശ്വരാംശൻ എന്ന് ഓർമ്മിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ശിവൻ അവള് ശിവനിൽ അറിയാൻ കുറേശ്ശെ അതേ ഈശ്വരം നല്ലതെന്നും ഞാനും ഒക്കെ ഈശ്വരത്വമാണെന്ന് അറിഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹം നോക്കുമെന്നാ പറയുന്നത് ഈ ഇരിക്കുന്ന ആൾക്ക് തത്വബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ശിവൻ അന്നുള്ളതിൽ ആ തത്വബോധമുള്ള ആളിനെ കാത്തു സൂക്ഷിക്കാൻ പറയാതെ തന്നെ കടപ്പെട്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് നോക്കണ്ട, കാരണം എന്റെ തന്നെ ഒരു അംശമാണായിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പരിസ്ഥിതി ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ വാസിഷ്ഠമൊക്കെ വായിച്ചു കഴിഞ്ഞ് പരിസ്ഥിതി ശമ്പരം നിത്യം സത്യതമക്കൃതി ബ്രാഹ്മണമണ്ഡലിമഹഖണ്ഡം ലോകേശ കാലവിന്ദിഷ്ടം. ആരുടെ ഉള്ളിലാണോ വിചാരം കൊണ്ട് തത്വബോധം കൊണ്ട് ആ സത്യം വ്യക്തമായി സ്ഫുരിക്കുന്നത് ആ ആളിനെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യപ്പെടാണ് ലോകപാലന്മാർ ബാധ്യസ്ഥരാണ്. ലോകപാലന്മാർ ഞാൻ ഈ പറയുന്നത് പേടിക്കാനില്ലെന്ന അർത്ഥം, ശിവനെ പ്രത്യേകമായി ധ്യാനിച്ചില്ലെങ്കിൽ ശിവന്റെ കോപിക്കുമോ? ഈ തത്വബോധം ഉണ്ടെങ്കിൽ ശിവന്റെ നമ്മെ കാത്തു സൂക്ഷിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടാമെന്ന് ബാധ്യസ്ഥരാവും. അതാ അങ്ങനെ ഒരു ശിവന്റെ ഈശ്വരൻ ഉണ്ടെങ്കിൽ നിശ്ചയമായി ഒരു തരത്തിലും പേടിക്കാനില്ല. ഈ തത്വബോധം ഉൾക്കൊള്ളുക ജീവിതത്തിലെ പരമ ദുരിതങ്ങളിൽ ഈശ്വരനെ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ദുരിതം തന്നെ മാറിക്കിട്ടും. പിന്നെ മറ്റു ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും. ഈ തത്വം അറിയിക്കുമ്പോഴും സംസാര ദുരിതങ്ങൾ മിക്ക എല്ലാം മാറിക്കിട്ടും. ഇതിന്റെ ഉറപ്പിന്റെ അളവനുസരിച്ചിരിക്കും ദുരിതം മാറുന്നു. അതുകൊണ്ട് അപ്പോ ആത്മാവ് പ്രസിദ്ധമല്ലെങ്കിൽ ഞാനില്ല എന്നല്ലേ അനുഭവിക്കേണ്ടത്? ആത്മാവ് ബ്രഹ്മ അല്ല, ആത്മാവ് ബ്രഹ്മം. നമ്മുടെ ഉള്ളിലെ ആത്മാവ് ബ്രഹ്മം, ബോധം, ബോധമായ ബ്രഹ്മം. അതിന്റെ വ്യക്തമായ സ്ഫുരണമാണ് ഞാനുണ്ട്, ബോധത്തിന് മാത്രമേ ഉണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റൂ. ഇടത്തിന് പറ്റില്ല. ആത്മാവ് ബ്രഹ്മമാണെന്ന് ആര് പറയുന്നു? ഉപനിഷത്ത്. അയം ആത്മാ ബ്രഹ്മ. മാണ്ഡുക്യ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ. ഈ ജീവികളിൽ കാണുന്ന ജീവാത്മാവ് ബ്രഹ്മം തന്നെ, ബ്രഹ്മം തന്നെ. എല്ലാ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം. സകല ശരീരങ്ങളിലും ഇരുന്നുകൊണ്ട് ചെവി കൊണ്ട് കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും മൂക്കുകൊണ്ട് വളർത്തുന്നതും വാക്കുകൊണ്ട് വിളിക്കുന്നതും സംസാരിക്കുന്നതും ആരാണ്? പ്രജ്ഞാനം, ബോധം. ആ ബോധം തന്നെയാണ് ബ്രഹ്മം. അപ്പൊ പ്രജ്ഞാനം ബ്രഹ്മ ഈ മനുഷ്യത്തിന്റെ മഹാവാക്യമായ ആയ ആത്മാബ്രഹ്മ തത്വമസി. അത് നീ തന്നെയാണ് കുഞ്ഞെ. എന്തെല്ലാം തരത്തിൽ ഉപനിഷത്ത് നമ്മൾ ഇത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിലാക്കില്ല എന്ന വാശിയാണ് മനുഷ്യന്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ തരഹി അവ ആത്മാജ ബ്രഹ്മ. ചെറിയ ചെറിയ വാക്യങ്ങളാണ് ഈ ഭാഷ്യം. ആചാര്യസ്വാമികളുടെ ഭാഷ്യം സംസ്കൃതം കുറച്ചൊക്കെ മനസ്സിലാക്കിയവർക്ക് പോലും വായിക്കാൻ എളുപ്പമായ ചെറിയ വാക്യങ്ങളാണ്. ആത്മാച ബ്രഹ്മ, ആത്മാവ് ബ്രഹ്മൻ തന്നെയാണ്. എത്ര ചെറിയ വാക്യം! ഇതിനർഹി ലോകേ ബ്രഹ്മാത്മത്വേന പ്രസിദ്ധമസ്തി തതോ ജ്ഞാതമേവ ജിജ്ഞാസ്തിത്വം പുനരാവർത്തനം. ഓ, ആത്മാവ് ബ്രഹ്മമാണോ? അപ്പൊ പിന്നെ പിടിയിട്ടേ. ഇനിയിപ്പോ ബ്രഹ്മത്തെ എന്താണ് അന്വേഷിക്കാൻ? അല്ല, അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് വന്നു ചേരുന്നല്ലോ ആത്മാവ് ബ്രഹ്മമാണെങ്കിൽ. ഇനിയിപ്പോ ബ്രഹ്മത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് വന്നു ചേരുന്നല്ലോ. അല്ല, വിശേഷം പ്രതി പ്രതിപത്ത് ആ അതിന്റെ പൂർണ്ണത, അതിന്റെ വിശേഷം എന്താണ്? ഞാനുണ്ട് എന്ന് നമുക്ക്
ഉള്ളത് എന്താണ്? ഇതാണ് നമ്മൾ അന്വേഷിച്ച് അനുഭവിച്ചറിയാൻ ശ്രമിക്കുന്നത്. സമുദ്രത്തിൽ ഒരു കുവളയുണ്ട്, ആ കുവള സമുദ്രമാണ്, കുവള സമുദ്രമാണ്, അത് അന്വേഷിച്ചറിയണം എന്ന് പറഞ്ഞാൽ കുവള സമുദ്രമാണെന്നുള്ളത് വിചാരം ചെയ്ത് ഉറപ്പിച്ചാണ് ശ്രമിക്കണം. അതുപോലെ ഒരു ജലാശയത്തിൽ നിറയെ കുവളകൾ, അങ്ങനെ കുവളകൾ നിൽക്കുക. അപ്പോ തൽക്കാലം വേർപെട്ട് വേർപെട്ട് നിൽക്കുന്ന കുവളകളെ മാത്രമേ കാണുന്നുള്ളൂ. ഒരാൾ എന്ന് പറയുന്നു, ആ ഈ ഓരോ കുവളയും ജലാശയമാണ്. അത് പറയുമ്പോ ആ കുവള എങ്ങനെ ജലാശയമാവും? എന്തുകൊണ്ടാണ് ഇതിനെ ജലാശയം എന്ന് പറയുന്നത്? ആ പറച്ചിൽ ശരിയാണോ? അന്വേഷിച്ച് ഓരോ കുവളയിലും ജലാശയത്തെ കാണാൻ ശ്രമിക്കണം. അതാണ് നമ്മളിപ്പോ ഞാൻ വേറെ വേറെ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നിട്ടും നിങ്ങളിലും ഒക്കെ ഉള്ള ഞാൻ ഒരു ജലാശയത്തിലെ കുവളകൾ കൂടെ, ഒരു ജലം നിറക്കോ അതിലെ ആയിരക്കണക്കിന് കുവളകൾ നിരങ്ങി നിൽക്കുന്നു നോക്കുക. വാസ്തവത്തിൽ ആ കുവളകളൊക്കെ ജലാശയം തന്നെയല്ലേ? പല വ്യത്യാസമുണ്ടോ? യാതൊരു വ്യത്യാസമില്ല. എല്ലാ കുവളകളും ജലാശയം. ഇതുപോലാണ് ഞാനും നിങ്ങളും ബ്രഹ്മാവും സൂര്യനും ചന്ദ്രനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപമായ പരമാത്മാവിന്റെ കുവളകൾ മാത്രം. അത് വിചാരം ചെയ്ത് ഇത് വിചാരം ചെയ്ത് ഉറപ്പിച്ചാലില്ല. ഒരു കുവളയിൽ ജലാശയത്തെ കാണാൻ കഴിയുന്നതാൽ അടുത്ത് നിൽക്കുന്ന മറ്റേ കുവളയിലും ജലാശയത്തെ കാണാം. അപ്പോ അങ്ങനെയുള്ള ആളുടെ കുവളകളിൽ ഇല്ല, ജലാശയങ്ങളിൽ ഉള്ളൂ. കുവളകൾ വെറും താൽക്കാലിക രൂപങ്ങൾ. കുവളയെന്നൊരു വസ്തുവില്ല. വസ്തു ജലാശയം, ജലം, ജലമെന്നൊരു വസ്തുവേ ഉള്ളൂ. അപ്പൊ എല്ലാ കുവളകളും ജലം. അപ്പൊ നമുക്ക് ഉറപ്പ് വന്നാൽ ഞാനും ബ്രഹ്മം അതല്ലേ? നമ്മളിലെ സദാശിവ മറ്റും പാടും നമ്മളെ ശ്രദ്ധിച്ച് ചിന്തിച്ച് അനുഭവിക്കാറില്ല. സർവം ബ്രഹ്മമായോ ഈ ഉറപ്പ് വന്നു നോക്കുക. സിദ്ധാന്തപരമായിട്ടെങ്കിലും ഉറപ്പ് വന്നാൽ എന്റെ ഉള്ളിലെ ഞാനും നിങ്ങളെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ഞാനും ഒരേ ബോധവസ്തുവിലെ കുമാരൻ എന്ന് പറഞ്ഞാൽ ഒരേ ബോധവസ്തു. എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രഹ്മം, നിങ്ങളെല്ലാം ബ്രഹ്മം, സകലതും ബ്രഹ്മം, സർവം ബ്രഹ്മമായ കിം ബോധവ്യം കിം അബോധവ്യം. എന്തിനെ അറിയാൻ, എന്തിനെ അറിയാതിരിക്കാൻ? സർവം ബ്രഹ്മമായ അല്ലാതെ വേറെ എന്തുണ്ട്? ഞാൻ പിന്നെ വേറെ എന്തുണ്ട്? അത് മനുഷ്യനുണ്ട്, മൃഗമുണ്ട്. മനുഷ്യനിലും മൃഗത്തിലും ഞാനില്ലെങ്കിൽ മനുഷ്യനും മൃഗവും ഉണ്ടോ? ഇല്ല. ഞാനുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യനും മൃഗവും ഞാൻ തന്നെയല്ലേ? ഞാൻ എന്ന് പറയുന്നത് ആ ബോധവസ്തുവല്ലേ ബ്രഹ്മം. ബോധമില്ലെങ്കിൽ മനുഷ്യനുണ്ടോ, മൃഗമുണ്ടോ, സൂര്യനുണ്ടോ, ചന്ദ്രനുണ്ടോ? നമ്മളിലെ ആവർത്തിച്ച് പറഞ്ഞ സ്വയം വിചാരം ചെയ്ത് ഉറപ്പിക്കുന്ന കാര്യമല്ലേ ഇത്? ഉറപ്പിക്കുക. ഇത് ഇത് ഒന്ന് ഉറച്ചാൽ നമുക്ക് ബ്രഹ്മത്തെ അല്ലാതെ, ഈശ്വരനെ അല്ലാതെ എങ്ങനെ കാണാൻ പറ്റും? ഞാൻ ചോദിക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഞാനെന്ന് പറയുന്ന എന്നിലുള്ള ബോധാംശമാണ് നിങ്ങളിലും എന്ന് എനിക്ക് ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിൽ ബ്രഹ്മത്തെ അല്ലാതെ ഞാൻ നേരെ എന്തിനെ കാണും? കാരണം ബ്രഹ്മാംശമില്ലെങ്കിൽ നിങ്ങൾ ആരുമില്ല, ആരുമില്ല. തീർന്നു അതോടെ. അപ്പോ സിദ്ധാന്തപരമായിട്ടെങ്കിലും ഈ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ നോക്കം നിറക്കൊക്കെ കാണാം. ഒന്നുകിൽ ഈ സിദ്ധാന്തം അംഗീകരിച്ച് നോക്കം നടക്കൊക്കെ ബ്രഹ്മത്തെ ഉള്ളുകൊണ്ട് കാണുക, മറ്റൊക്കെ വേഷം. വ്യവഹാരം നടക്കട്ടെ, ലോക വ്യവഹാരം അങ്ങനെ നടക്കട്ടെ.
പക്ഷെ ഇവിടെ വിചാരിച്ചാൽ പോലും വേറെ നിന്നെ കാണാൻ ഒക്കില്ല, എങ്ങനെ കാണാൻ നോക്കും? ഞാൻ ചോദിക്കും, എനിക്ക് ബ്രഹ്മത്തെ കാണണ്ട, നിനക്ക് എന്തുപോലെ കാണണം? ആ ശരീരത്തെ കണ്ടാ, ബ്രഹ്മമില്ലെങ്കിൽ ശരീരം ഉണ്ടോ? ഇല്ല. മൃഗശരീരം നിങ്ങളിലുള്ള ബ്രഹ്മമല്ലേ മൃഗശരീരത്തെ ഉള്ളതാക്കുന്നത്? മൃഗശരീരം ഉണ്ടെന്ന് അനുഭവിക്കാൻ നിങ്ങളിൽ ബ്രഹ്മമുണ്ടെങ്കിലല്ലേ മൃഗശരീരമുള്ളൂ? അപ്പൊ നിങ്ങളിലുള്ള ബ്രഹ്മത്തിന്റെ വേറൊരു ബാഹ്യ പ്രതിബിംബം മൃഗശരീരമായ എല്ലാ ജഡവും മേശ മണ്ണാങ്കത്ത തുടങ്ങിയ എല്ലാ ജഡങ്ങളും ഉണ്ടെന്ന് അനുഭവിക്കുന്ന ആ ബ്രഹ്മത്തിന്റെ വേറെ ഒരു പ്രതിഭാസം. കാരണം അതില്ലെങ്കിൽ ഇല്ല. അപ്പൊ ബ്രഹ്മമില്ലെങ്കിൽ മൃഗശരീരം ഒന്നും ഇല്ല. അപ്പൊ നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മമല്ലേ? അതെ സാറ് പറഞ്ഞാൽ കൂടി പിടിവിട്ട് നോക്കാം. പക്ഷേ ഇത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഇഷ്ടദേവനെ ജീവിതത്തിലിങ്ങനെ ഭജിച്ചു പോകുന്നു. അവർക്ക് സാർ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഗുരുവായൂരപ്പനും ഞാനെന്ന ആ മോഹാംശമാണ് നമ്മൾ അത് തന്നെ. അപ്പൊ ഗുരുവായൂരപ്പനും നമ്മളും തമ്മിൽ വാസ്തവത്തിൽ ഒരു ഭേദവുമില്ല, ഒരു ഭേദവുമില്ല. പക്ഷെ എങ്കിലും അവ അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല സാർ. മറ്റു കാര്യം സ്പഷ്ടം, ഒരു എതിർപ്പുമില്ല, എല്ലാം സ്നേഹം പ്രേമം. പക്ഷെ ഗുരുവായൂരപ്പനെയോ ശിവനെയോ ഏതെങ്കിലും ഒരു രൂപം അംഗീകരിക്കാതെ മനസ്സിനെ പിടിച്ചേർക്കാൻ പറ്റുന്നില്ല. ഒരു വിരോധമില്ല അംഗീകരിച്ചത്. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ഒരു രൂപം അംഗീകരിച്ചത്. പക്ഷെ അംഗീകരിച്ചുകൊണ്ട് എന്ത് വേണം? ഗുരുവായൂരപ്പന്റെ രൂപം, ഗുരുവായൂരപ്പൻ ബ്രഹ്മത്തിന്റെ സിമ്പിൾ പ്രതീകൻ. അപ്പൊ ബ്രഹ്മമാണ് പുസ്തകം. ഗുരുവായൂരപ്പനെ ഓർമ്മിക്കുമ്പോ ഗുരുവായൂരപ്പനാണ് പുസ്തകം. ഓർമ്മിച്ചില്ല അറിവുള്ള ജ്ഞാനികളൊക്കെ ഇഷ്ടദേവന സ്തോത്രങ്ങൾ എഴുതുമ്പോ ഇഷ്ടദേവന് ബ്രഹ്മമാണ്, അല്ല ഗുരുവായൂരപ്പൻ ബ്രഹ്മമാണ്. നാരായണീയത്തിലൊക്കെ ആദ്യത്തെ ശ്ലോകത്തിന് അദ്ദേഹം പറഞ്ഞു വെച്ചില്ലേ, അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാസ്പദം ബ്രഹ്മതത്വം തത്താവധി സാക്ഷാ ഗുരു ഭവനപുരേ ഹന്ത ആദ്യം ധരാനാം. ആരാ ഗുരുവായൂരപ്പനായി ഗുരുവായൂർ ക്ഷേത്രത്തിലിരിക്കുന്നത്? സാക്ഷാത്കൃതം തത്താവധി ആ ബ്രഹ്മം തന്നെ സാന്ദ്രാനന്ദ അവബോധാത്മകം അണുവിമിതം കാലദേശാവധിക്കോ. ആ ഗുരുവായൂരപ്പൻ കാലദേശങ്ങൾക്കൊക്കെ അധികമായ ബ്രഹ്മം. നാരായണത്തിൽ ഭട്ടവരി ആദ്യം തന്നെ പറയുന്നില്ലേ, പിന്നെ കൃഷ്ണൻ ഭാഗവത്തിൽ ജനിച്ച ഉടൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയെ അച്ഛ എല്ലാവരും മകനായിട്ട് കാണാൻ മാത്രം കാണരുത്, യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃ ബ്രഹ്മഭാവത്തിൽ എന്ന കാണണം. കണ്ടാൽ എന്ന ബ്രഹ്മഭാവത്തിൽ കൂടെ കണ്ടാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബ്രഹ്മഭാവത്തിൽ കാണാൻ കഴിയും. ഞാനും നിങ്ങളും രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ബുദ്ധിമുട്ടാൻ ഭവിക്കും. വിചാരിച്ചിരിക്കണം, ഭരിക്കണം. ഞാൻ രണ്ടു പ്രാവശ്യം നിങ്ങളുടെ മകനായി ജനിച്ചു, ഇപ്പൊ മൂന്നാമതും നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ജനിച്ചിരിക്കുന്നു. ഇനിയിപ്പോ നാലാമതും എന്നെ ജനിപ്പിച്ചാണോ നിങ്ങളുടെ വാശി? ദേവിയുടെ കൊണ്ടാണത്, അതിനെ ഒറ്റമാർഗ്ഗത്തിലാണ്. എന്നെ ബ്രഹ്മഭാവത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു ചിന്തിക്കൂ, നിങ്ങളാ ബ്രഹ്മപദം പ്രാപിക്കും. എന്താ ബ്രഹ്മപദം പ്രാപിക്കുന്നത്? ഞങ്ങളും ബ്രഹ്മം തന്നെ, ഞങ്ങളുടെ മകനും ബ്രഹ്മം തന്നെ, സർവചരാചരവും ബ്രഹ്മം തന്നെ. ഈ ഉറപ്പ് ഇവിടുന്ന് വന്നു ചേരും. കൃഷ്ണൻ പ്രസവിച്ചിരിക്കുന്നപ്പോ അച്ഛനോട് വന്നതെന്ന് പറയുന്ന വാക്കുകളാണ്. ഇതാണ് ഈ ബ്രഹ്മാത്മഭാവം. ഭാവത്തിൽ ഒരു വത്സരത്തിലും കഥ ഉണ്ടല്ലോ, ബ്രഹ്മാവ്
ഈ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വ്യക്തി മനസ് ആണെന്ന് വെക്കുക. ഭഗവാനിങ്ങനെ നല്ല കാട്ടിൽ പോയി പരുക്കളിയൊക്കെ മേടിച്ച് ദേവന്മാരും കണ്ണക്കുട്ടികളും ഒക്കെയായി കളിച്ചു നടക്കുന്നത് കണ്ടപ്പോ ബ്രഹ്മാവിന് അല്പൊരു ഒരു അസൂയ ഇദ്ദേഹത്തെ പരീക്ഷിച്ചു കളയാ എന്ന് പറഞ്ഞിട്ട് ആ പശുക്കളിൽ നിന്നൊക്കെ കൂടെ ഏൽപ്പിച്ചു. താൻ കൊണ്ടുപോയി തന്റെ മായയിൽ ഏൽപ്പിച്ചു വെച്ചു ബ്രഹ്മാവ്. എന്ന് പറഞ്ഞാൽ ഒരാൾ അന്തർമുഖമായി അവനവന്റെ സങ്കല്പങ്ങളെ പ്രപഞ്ച സങ്കല്പങ്ങളെ വിചാരം ചെയ്ത് ശമിപ്പിച്ച് ബോധവസ്തുവിനെ ശുദ്ധമാക്കി ബ്രഹ്മാനുഭവം നേടാൻ ശ്രമിക്കുന്നതിന്റെ കൂടി ഒരു സിംബലാണ്. ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ ഇവിടെ അതേ കണ്ണുകുട്ടികളെ അതേ ഗോപന്മാരെ ഒക്കെ പുതുതായി ഉണ്ടാക്കി എല്ലാരും ഭഗവാന് മനസ്സിലായി ഈ കുഴപ്പക്കാരൻ തന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ്, ഏതാണ് നോക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിവിടെ നമ്മുടെ മനസ്സിനെ ഉപശമിപ്പിച്ച് പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രപഞ്ചം ഇല്ലാതാകുമ്പോ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന അതേ പ്രപഞ്ചം തന്നെ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉപശമിപ്പിച്ചത് കൊണ്ട് മാത്രം പുറമേയുള്ള പ്രപഞ്ചം ഒന്നും ഇല്ലാതാവില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉപശമിപ്പിക്കുന്നത് അന്ന് ഉപശമിപ്പിച്ച് ആ തത്വം ഗ്രഹിക്കുക. തത്വം ഗ്രഹിച്ചാലോ, ഗ്രഹിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് വീണ്ടും പൊന്തി വന്നാൽ പ്രപഞ്ചം മുഴുവൻ ആ തത്വമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. സ്വന്തം മനസ്സിനെ രാഗദ്വേഷങ്ങൾ കുറച്ച് പാകപ്പെടുത്തി ആനന്ദകരമായ ബോധം നിറഞ്ഞ് ഉള്ളിൽ നിറഞ്ഞ് നിറച്ചനുഭവിക്കുക. അതിന് രാഗദ്വേഷങ്ങൾ കുറച്ച് മനസ്സിനെ രാഗപ്പെടുത്തുക മാത്രമാണ്. ഒരേ ഒരു പേപ്പറിൽ മനസ്സിന്റെ സ്വാർത്ഥമോഹങ്ങളും കാമക്രോധ ലോഹങ്ങളും ഒക്കെ കൂടെ നമ്മുടെ ബ്രഹ്മസ്വരൂപമായ ആനന്ദബോധത്തെ മറച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. മനസ്സൊന്ന് പാകപ്പെടുമെങ്കിൽ ഒരു കണ്ണാടി നമ്മളെ ഇതിന് മുമ്പ് നിൽക്കുന്നു, ആ കണ്ണാടി മുഴുവൻ അഴുക്കാണെന്ന് നോക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ പ്രതിബിംബിക്കുന്ന ഉണ്ട് കണ്ണാടിയിൽ, പക്ഷെ നമ്മുടെ പ്രതിബിംബം കാണാനും അംഗത്തിരണത്തിന്റെ അഴുക്കുകൊണ്ട് തെളിയുന്നില്ല. അല്പമൊക്കെ തെളിഞ്ഞാൽ തന്നെ
ആ ബോധത്തിന് ഒരുപാട് അഴുക്കുണ്ടെന്നാണ് നമ്മുടെ വിചാരം. ബോധത്തിന് ഓരോ അഴുക്കും ഇനിയേറെ പറ്റിയില്ല. മുഴുവൻ അന്ധകരണത്തിന്റെ അഴുക്കാണ്. ആ ഒന്ന് തുടച്ച് മാറ്റുക. തുടച്ച് മാറ്റിക്കഴിയുമ്പോൾ ആനന്ദരൂപമായി ശാന്ത ജീവനമായി ഈ ബ്രഹ്മം നമ്മുടെ ഉള്ളിൽ തെളിയും. ഉള്ളിൽ ഒരേ ആനന്ദ് അന്ത ജീവനം ജീവനത അവയങ്ങളുടെ പ്രസാദം ഉള്ളിൽ തെളിയാണ്. ആ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ അത് ഉള്ളിൽ അഴുക്കുന്നുണ്ട്. ഉള്ളിൽ നിറച്ച് ബ്രഹ്മം നല്ല ആനന്ദ ബോധം അവരൊക്കെ ശാന്തി ഈ അഴുക്ക് ഈ ശുദ്ധിയോടുകൂടി ഈ ആത്മാനുഭവത്തോടുകൂടി പുറത്തേക്ക് പോവുക. പ്രവർത്തകർ മുഴുവനും ബ്രഹ്മം ഉള്ളിൽ എന്തുണ്ടോ അത് പുറത്ത് ഇതാണ് നമ്മുടെ ഉള്ളിൽ നിറച്ച് ബ്രഹ്മമാണെങ്കിൽ പുറമെ ഉണ്ടായ ബ്രഹ്മം ബ്രഹ്മമാരിയായ ഒന്നുമില്ല ഒന്നുമില്ല. അങ്ങനെയാണ് ശുദ്ധമാക്കിയാൽ മാത്രം മതി. മാത്രം ഇത് അതാണ് ബ്രഹ്മാവിന്റെ കഥ. ബ്രഹ്മാവ് അങ്ങനെ ഭഗവാന്റെ കഥകുട്ടികളെയും ഗോപബാലന്മാരെയും ഒക്കെ ഒഴിപ്പിച്ച് ഒരു പരസ്യം അങ്ങനെ കഴിഞ്ഞോളും. എന്നിട്ട് താൻ തിരിച്ചു വന്ന് നോക്കി അപ്പൊ തന്റെ ഉള്ളിൽ ഒഴിപ്പിച്ച ആ കണ്ണുകുട്ടികളൊക്കെ അവിടെ എങ്ങനെ ഇരിക്കുകയോ ഒന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ പുറത്ത് അവയ്ക്ക് തികച്ചുന്തരായ കണ്ണുകുട്ടികൾ ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് നോക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്ന ഒക്കെ പറയുന്നതല്ലേ. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കി ആ ഞങ്ങൾ മാറുന്നു ആ പത്രത്തെ അത് വായിച്ചു നോക്കുക. നമ്മളൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്ന നമ്മളെ പറ്റുന്ന കഥ പറഞ്ഞ് കളിപ്പിക്കാനുള്ള കഥകളാണ് എന്നിരിക്കുക. ആദ്യം താൻ ഒളിപ്പിച്ച ഗോപന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ കണ്ടു. ബ്രഹ്മാവ് അത്ഭുത തപ്പനായിട്ട് ഒളിപ്പിച്ചവരൊക്കെ അവിടെ ഒളിച്ചിരിക്കുക. ഇവരെ പുതിയ താനുള്ളവരൊക്കെ ഉള്ളിലേക്കാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും പുറത്തോട്ട് നോക്കുമ്പോ ആ പഴയ ലോകം പക്ഷെ കൃപയുടെ മാറുന്നു. ബ്രഹ്മാവ് അങ്ങനെ നോക്കിയത് നോക്കി നിന്ന പേരുന്ന ഗോപന്മാരെല്ലാം വിഷ്ണു യോഗികൾ ആദ്യം എല്ലാം ഗോപന്മാരും കഷ്ണനും ഒക്കെ വിഷ്ണു രൂപത്തെ കൊടുത്തു. നല്ല കീഴം കുണ്ടലം നാല് കയ്യ് ഒക്കെ കുറച്ചുകൂടെ നോക്കി. കുറച്ചുകൂടെ നോക്കിയപ്പോ താനുൾപ്പെടെ അനേകം ബ്രഹ്മക്കൾ അനേകം ശിവന്മാർ എന്തിന് ആത്മാ സ്തംഭമെറിയുന്നു. ആത്മാവിൽ സ്തംഭമെറിയുന്നുണ്ടെന്ന് ആത്മാവിൽ തുടങ്ങി വെറും തടിക്കഥണം വരെ സ്തംഭമെറിയുന്നുണ്ടെന്നും വെറും തടിക്കഥണം വരെ ഒരേ ഓർമ്മത്തിൽ പ്രകാശിക്കുന്ന കാഴ്ചകൾ ബ്രഹ്മാവ് കണ്ടില്ല. തന്നെ പോലെ അനേകം ബ്രഹ്മാക്കൾ. പക്ഷെ അതിന്റെ പിന്നിൽ ഒരേ ബോധവസ്തു പരമാത്മാവ്. ഏതൊരു ബോധവസ്തുവിനാൽ സകല പ്രപഞ്ചവും പ്രകാശിപ്പിക്കപ്പെടുന്നുവോ ബോധമല്ലേ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും പോലും പ്രകാശിപ്പിക്കുന്നത് ബോധം. സസ്യഭാഷ സർവനിതം വിഭാഗി എല്ലാം അത് തന്നെ. എന്നിട്ട് കണ്ടു കണ്ടൊടുവരുന്ന പരമാത്മാവ് മാത്രം ബ്രഹ്മാവിനെ പരമാത്മാവ് മാത്രം അദ്ദേഹം അവന്റെ നിർവികൽപ്പാവസ്ഥയിലായി. ബ്രഹ്മാവ് നിർവികൽപ്പാവസ്ഥയിൽ എല്ലാം പരമാത്മാവായി കണ്ടിട്ട് നിർവികൽപ്പാവസ്ഥ വന്നു ബ്രഹ്മാവിന്. അപ്പോ കൃഷ്ണൻ വിചാരിച്ചു തന്നെ ഇരുത്തി കളഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടേ ലോകം നടക്കണ്ടേ. അങ്ങനെ ആ മായയെ അതായത് അതും ഒരു മായയാണ് നിർവികൽപ്പാവസ്ഥ. നിർവികൽപ്പാവസ്ഥയും ഒരു മായ. എന്തുകൊണ്ടപ്പോ ഇത്തരം നിർവികൽപ്പാവസ്ഥ എല്ലാം മറന്ന്
സഹജരി എന്നോടെ അവിടെ പറയുന്നുണ്ട് ഒരു മൃഗജരി എന്നോടെ ബ്രഹ്മാറാൻ തിരിച്ചറി അത് ഒരു മാറില്ല അതല്ല പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ അവിടെ തത്വബോധം ഉണ്ടാകും പക്ഷെ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ അതല്ല ഭഗവാൻ ആ മായയും ഛേദിച്ചു ഛേദിച്ചുകൊണ്ട് എന്നാണ് ഉണർന്നു ഉണർന്നപ്പോ എന്താ വൃന്ദാവനം പണ്ടത്തെ പോലെ ഗുരുവായൂരപ്പൻ ഒരുകയിൽ ഭക്ഷണപ്പൊടി അങ്ങനെ ആ ഭക്ഷണപ്പൊടിയൊക്കെ ആയിരിക്കുമ്പോഴാണ് കുട്ടികളൊക്കെ മോഷിച്ചുകൊണ്ട് പോയത് നല്ല ഗുരുപന്മാരുമായി പെട്ടം ചുറ്റിയിരുന്ന് നടുക്കിയിരുന്ന് ഇങ്ങനെ ചോറ് കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പശുക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു ആ ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് നിറപ്പാട് ചാട്ടുകൊണ്ട് കഴുകി പശുക്കളെ അടിക്കാനുള്ള അത് വീണ്ടും വളർന്നപ്പോ അതാ ഗോപന്മാർ ഗോപന്മാരുടെ മധ്യത്തിൽ കൃഷ്ണൻ ചാട്ടുകൊണ്ട് കഴുകി ഭക്ഷണം പൊതുവുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷികൾ ഉണർന്നു കഴിഞ്ഞപ്പോ ആ മരുതോൽപാദസ്ഥ ഇന്ദ്രിയങ്ങൾക്കില്ല കൃഷ്ണനെ പശുക്കളൊക്കെയാണ് കണ്ടത് പക്ഷേ നേരത്തെ ഉള്ള തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ ബ്രഹ്മാവിന് എന്ത് മനസ്സിലായി ഈ കൃഷ്ണൻ സാക്ഷാത് പരമാത്മാവ് ഇയാള് അനുഭവത്തിന്റെ വ്യക്തമായ ബ്രഹ്മാനുഭവമാണ് വത്സസ്തേയം കഥയിൽ പരിപാലിച്ചിരിക്കുന്നു രണ്ടാമത് കണ്ടപ്പോ അവിടെ കീഴടില്ല ഗതഭൂമില്ല വെറും ഭക്ഷണം പോയി ഭക്ഷിച്ചുകൊണ്ട് നടക്കുന്നു ഗോപന്മാർ പശുക്കൾ കുട്ടികൾ ഒക്കെ അങ്ങനെ തന്നെ കാണുന്നു പക്ഷെ നേരത്തെ അനുഭവിച്ച തത്വബോധത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷ്ണനാര് സാക്ഷാൽ പരത്തിരുന്നു ഗോപന്മാരാര് പരത്തിരുന്നു കള്ളക്കുട്ടികളുടെ പരത്തിരുന്നു ബ്രഹ്മാവിനെ ആരും സംശയമില്ല നേരത്തെ അവരുടെ ആ കൃഷ്ണന്റെ ഇങ്ങനെ ചാത്തതിനു വേണ്ടി ഭക്ഷണം പൊതു ചോറും വാരി തിന്നുകൊണ്ടിരിക്കുന്ന ആ ഗോപകുമാരന്റെ കാലത്തിൽ സാഷ്ടാന്തരമായിട്ട് പ്രണമിച്ചു പ്രണമിച്ചു എഴിച്ചു വീണ്ടും പ്രണമിച്ചു ഒരു 10-20 പ്രാവശ്യം പ്രണമിച്ചു എന്നിട്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുക ആ സ്തുതിയിലാണ് അദ്ദേഹം പറയുന്നത് തന്റെ ഈ ആത്മാഅസ്തിത്വത്തെ കുറിച്ച് പറയുക അറിയൂ ഭഗവാനെ അങ്ങനെ ത്വാം ആത്മാനം പരമത്വ ത്വാം അങ്ങയെ ബോധസ്വരൂപനായ അങ്ങയെ ആത്മാനം പരമത്വ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവിനെ ശരീരമെന്ന് തെറ്റിദ്ധരിക്കുന്നു പരമാത്മാനം ഏകത്വ ശരീരത്തെ ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുന്നു ആത്മാവിനെ ശരീരമെന്ന് തെറ്റിദ്ധരിക്കുന്നു പക്ഷെ ആത്മാവിനെ അറിയുന്നില്ല ശരീരത്തിൽ ആത്മത്വം ആരോപിച്ചിട്ട് ശരീരമാണെന്ന് ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നു ആത്മാപുനർ ബഹിർമർഗ ആത്മാവ് എവിടെയെന്ന് അന്വേഷിച്ചു നടക്കുകയാണ് പുറമെ എവിടെയാണ് ആത്മാവ് ആത്മാവിനെ അവനവനിലും മറ്റുള്ളവരിലും ശരീരം ഭേദം വരുന്ന ദൃശ്യം അതിനെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് തന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാനുണ്ടെന്ന് പറയുക എന്നിട്ട് ആ അനുഭവത്തെ കൂട്ടാക്കുന്നില്ല ശരീരമാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവിനെ അന്വേഷിക്കണം അതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അനുഭവിക്കുന്നെങ്കിലും അന്വേഷിക്കണം സ്വയം അനുഭവിച്ചിട്ടും എത്ര പേര് അറിയുന്നു എന്തുകൊണ്ട് ദേഹത്തെ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിച്ചിട്ട് ആത്മാർത്തിയ ആത്മാവിനെ പുറത്ത് അന്വേഷിക്കുന്നു താനത്തിലേ നീക്കു എവിടെയാണ് ഈശ്വരൻ ഇരുത്ത് അന്വേഷിക്കാം എവിടെയുണ്ട് ഈശ്വരൻ അവിടെയുണ്ട് അല്ലെങ്കിൽ ആ സിദ്ധത്തെ അടുത്തുണ്ടോ ഈ സിദ്ധത്തെ അടുത്തുണ്ടോ ഈശ്വരൻ അങ്ങനെ നടക്കുകയാണ് ഈശ്വരനെ ബ്രഹ്മാവെന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു അഹോ അജ്ഞവേന അജ്ഞത എന്നാണ് ആ ശ്ലോകം അവസാനിക്കുന്നത് അഹോ അജ്ഞവേന അജ്ഞത അജ്ഞവേനങ്ങളുടെ അജ്ഞത എത്ര ആശ്ചര്യം തന്റെ ഉള്ളിലിരുന്നുകൊണ്ട്
ഞാനുണ്ട് ഉണ്ട് എന്ന് സദാ വിളിച്ചു പറയുന്ന ആത്മാവിനെ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവിനെ അന്വേഷിച്ച് നടക്കുക. അവിടെ ഏതുപോലെ ഋഷിയെ നഷ്ടം വനെ നിത്യപ്പെടുത്തി എന്നാണ് ശ്രീധരാചാര്യ ഒരു വ്യാഖ്യാനം ചെയ്യുന്നത്. ഋഷിയോ നഷ്ടം വീട്ടിലെ നഷ്ടപ്പെട്ടതിനെ കാട്ടിൽ തന്നെ അന്വേഷിക്കുകയാണ്. ഒരു ഒരു യുവ വീട്ടിൽ കടന്നു പോയി, കാട്ടിൽ പോയി ഇവിടെ അന്വേഷിക്കുക. കിട്ടുക കാട് മുഴുവൻ അഴിച്ചു കിടക്കാൻ കിട്ടുക. യുവ കളഞ്ഞിരിക്കുന്നത് വീട്ടിലല്ലേ, വീട്ടിലെങ്ങനെ കിട്ടും? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാതെ നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ച് വൈകുണ്ഠത്ത് പോകാൻ പോലും ഈശ്വരനെ കിട്ടാൻ പോകുന്നില്ല. സാക്ഷാത് വൈകുണ്ഠത്ത് വിഷ്ണുവിന്റെ ആ ഭാഗത്താണ് തെറ്റി. വിഷ്ണു ഭഗവാൻ അങ്ങനെ അനന്തശയനം തുറക്കുക. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുണ്ടല്ലോ അനന്തശയനം, അവിടെ ചെന്നു പത്മനാഭ പത്മനാഭം അതാ കിടക്കുന്നു. ഈശ്വരനാണോ അവിടെ കിട്ടത്? ദേവിക്കാറായിരുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഈശ്വരനാണ് കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് പോയാൽ ഒരു ദിവസമില്ല. അറിഞ്ഞില്ലെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു കണ്ടോ? എന്തുകൊണ്ടും അവിടെ അങ്ങനെ അനന്ത സ്വയനം, അനന്ത സ്വയനം അവിടെ ശവനത്തിൽ ആരാ ഈശ്വര എന്താ തെളിവ്? തെളിവ് ഏത്? അവിടുന്ന് കരുതുക എന്താ തെളിവ്? ആനന്ദ ശവനത്തിൽ വയ്ക്കുന്നത് ഈശ്വരനാണെന്നുള്ളത് എന്താ തെളിവ്? നമുക്കൊന്ന് തെളിവ്. ഈ നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന നമുക്ക് നല്ല തെളിവുണ്ട് അനന്ത ഈശ്വരൻ. പക്ഷെ ഇതറിയാതെ അവിടെ പോകുന്ന ആൾക്ക് ഈശ്വരനാണോ എന്ന് ചോദിക്കാൻ എന്ത് തെളിവുണ്ട്? നമുക്ക് തെളിവുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അതേ ഈശ്വരനിപ്പം ആ ഈശ്വരത്വം ഇല്ലെങ്കിൽ അനന്തശയനമില്ല, യാതൊന്നും ഇല്ല ഇവിടെ. അത് സ്വന്തം ഈശ്വരത്വത്തെ മറന്നിട്ട് തന്റെ ഉള്ളിൽ നിരന്തരം പ്രകാശിക്കുന്ന ഈശ്വരനെ ജലസരീരമായി തെറ്റിദ്ധരിച്ചിട്ട് ഈശ്വരനെ അന്വേഷിച്ച് അല്ലയോ ഭഗവാൻ ബ്രഹ്മാവ് ചൂഷിക്കുകയാണ്, അല്ലയോ ഭഗവാൻ ജനങ്ങൾ ഓടി നടക്കുന്നു അഹോ അജ്ഞത അജ്ഞത ഈശ്വരനെ അറിയാൻ കഴിയാത്ത അജ്ഞരുടെ അജ്ഞത വീട്ടിൽ പറഞ്ഞതിനെ കാട്ടിൽ പോയി അന്വേഷിച്ച് കണ്ടെത്താം എന്നാണ് ഈ വിദ്യയിൽ കരുതുന്നത്. കഷ്ടം എന്ത് ചെയ്യാം? ലോകം അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ കുറച്ച് അവസരം പറ്റിയെന്നാണ് സമ്മതിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങനെയാണ് ഞാൻ അങ്ങനെ പശുക്കളൊക്കെ അവരുടെ ഇപ്പൊ എനിക്ക് നല്ല ദൂഷ്യമായി ഇപ്പൊ അവിടെ വിഷ്ണു ഓർമ്മയില്ല, വെറും കൃഷ്ണൻ കാട്ടിനെ പറ്റിയൊന്നും വിഷ്ണുവാണ്. പക്ഷെ ആ കൃഷ്ണൻ പരമാത്മാവ് എന്ന ബ്രഹ്മാവിന് ഒരു സംശയമില്ല. താഴെ വന്നിട്ടുണ്ട് ഒരു സംശയമില്ല. ഞങ്ങളുടെ പശുക്കൾ വന്നിട്ടുണ്ട്, ഞങ്ങളെ തരാതരങ്ങൾ വന്നിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി പറയുന്നത് പോലെ ഈ തത്വം ഗ്രഹിച്ച് ഈശ്വരനെ കൊണ്ട് പ്രപഞ്ചത്തെ മൂടുക. വിവേകാനന്ദ സ്വാമി വിജയാമാസ് യോഗദർശത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. പ്രപഞ്ചത്തെ തിരിച്ചിട്ട് വിധിക്കുക, പ്രപഞ്ചത്തെ തിരിക്കണം. എങ്ങനെ പ്രപഞ്ചത്തെ തിരിക്കണം? ബ്രഹ്മാവ് തിരിച്ചതുപോലെ തിരിക്കണം. അസത്യത്തിൽ ബ്രഹ്മാവ് ആദ്യം ഉള്ളിലുള്ള പ്രപഞ്ചത്തെ തിരിച്ചു, ഉള്ളിൽ ആത്മാവിനെ കണ്ടെത്തി പുറമെ നോക്കി നോക്കിയപ്പോ തന്റെ ആത്മാവിനെ കൊണ്ട് പ്രപഞ്ചം മൂടിപ്പോയി. ഈശ്വരനെ കൊണ്ട് പ്രപഞ്ചത്തെ മൂടണം. മേശ മേശ ഈശ്വരനെ കൊണ്ട് മൂടുക. ഇത് എങ്ങനെ സാധിക്കും സാർ? കർണാടകത്തിൽ കൊണ്ടാണെങ്കിൽ മൂടാം. ഈശ്വരനെ കൊണ്ട് എങ്ങനെയാണ് ദേവയെ മൂടുക? ആത്മീ കടലാസ് കൊണ്ട് മൂടുന്ന അർത്ഥം പ്രയത്നം വരണം, കടലാസ് എടുക്കണം ഇതൊന്നുമുണ്ട്. ഈ മേശ ഈശ്വരവത്വമാണെന്ന് ഉള്ളിൽ ഓർമ്മിച്ചാൽ മേശ ഈശ്വരനെ കൊണ്ട് മൂടിക്കും. എന്ത് എടുക്കും? ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നുണ്ട്. വസ്തുക്ക് ഇത്ര വ്യക്തമായ ഒരു കാര്യമുണ്ട്. മേശയെ ഈശ്വരനെ കൊണ്ട് മൂടുക. അത് ഒന്ന് ഒന്ന് ഭാവന ചെയ്ത് കഴിഞ്ഞ മേശ ഏത് ഈശ്വരത്വം
അനുഭവിക്കുക, ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ ഉപകരിക്കുക, ഒരു നടനത്തോട് വിവരിക്കുക. ഇതാണ് ബ്രഹ്മസൂത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് ചിന്തിച്ച് സ്വയം ചിന്തിച്ച് പ്രായോഗികമാക്കി ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഏത് വൈകുണ്ഠത്ത് പോകാൻ പോലും ചെയ്യുന്നതാണ്. കൈകൊണ്ടൊക്കെ വിട്ട് കുറച്ച് നിർത്തനായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇക്കാര്യം അറിയാം. അതുകൊണ്ടാണെന്നാണ് വാസിക്കം പറയുന്നത്. ഞാൻ ആനോസ്തേനെയും ഇപ്പോഴും എന്നറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണു അടച്ച് എന്തോ അവർക്ക് ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. ഈ അറിഞ്ഞുകൊണ്ട് അത് ഇവിടെ പോവുക ഒരു ദിവസം അറിയാതെ പോയാൽ കൂടി ഇരുത്തും. ജയീശ്വരൻ കാരുണ്യം ചെയ്യുന്ന പൂർണ്ണമതാണ് പൂർണ്ണമെങ്കിലും പൂർണ്ണ പൂർണ്ണ ശക്തി പൂർണ്ണത്തി പൂർണ്ണമാതാണ് പൂർണ്ണമേവാണ് ശിഷ്യത്തെ